അതെ, ആരാചാര്യ കിട്ടിയ കാര്യം ഇന്ന് രാവിലെ അറിഞ്ഞു. വിധി നടപ്പാക്കുന്നതിന് ഇനി കാലതാമസമൊന്നും ഇല്ലല്ലോ അല്ലേ? വിധി നടപ്പാക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ഒരു ജീവനാണ് പോണത്. ആരാചാര്യ കിട്ടില്ലെന്നാ ഞാൻ കരുതിയത്. നല്ല മഴ അല്ലേ? ഇതിപ്പോ നാളെയോ മറ്റന്നാളോ എപ്പോഴാ ഉണ്ടാവുക? അല്ല, കടലാസിൽ എന്താണെന്ന് അറിയില്ലല്ലോ. പറ്റിയ ഇപ്പൊ തന്നെ. അതല്ല, ഞാൻ വേണ്ട ചെയ്തോളാം, മറുപടി ഞാൻ കൊടുത്തയച്ചോളാം. നല്ല മഴ, ഒരു കട്ടൻ കാപ്പി ഇട്ടിരുന്നെങ്കിൽ. കാപ്പി എന്താ ചെല്ലേ? ഓ ഓ എല്ലാം തീർന്നു. ആരാചാരം കിട്ടിയിട ഇപ്പോ അയാളെ കിട്ടി കെട്ടിയെടുത്തിട്ടുണ്ടാവും മിക്കവാറും നാളെ രാവിലെ. അതെ, അതിനപ്പുറത്തേക്ക് പോകലുണ്ടാവില്ല. കുഞ്ഞുണ്ണി നാളെ അത് നടപ്പാക്കൂടാ. എന്താടാ മോനൊന്നും മിണ്ടാത്ത? പുറത്ത് നല്ല മഴയുണ്ടോ? നല്ല ശബ്ദം, അഷ്ടകലാശം ചവിട്ടണ മഴ. എന്താന്ന ആഴ്ച? ഇനി ഞാൻ കൂട്ടിയ കൂടുതലുണ്ട് മോനെ. മുകളിൽ നിന്ന് ഉത്തരവ് വന്നിരുന്നു. നല്ല മഴ, കോരിച്ചൊരിയണ മഴ. മഴക്കാലം കൂടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിലും മരണം എങ്കുപോതല്ലാത്ത കോമാളി എന്നാണല്ലോ പറയണത്. ഇന്ന് വെള്ളി, നാളെ ശനി, മിക്കവാറും നിനക്ക് ഇനി ഞായറാഴ്ച ഉണ്ടാവില്ലടാ മോനെ. ജയിലാണ് ആകെ ചോർച്ച. ഈ മഴക്കാലം കഴിഞ്ഞിട്ട് മതിയായിരുന്നു. അല്ല, ആരാച്ചർക്കൊരു ജലദോഷപ്പനി വന്നാലും മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു അപകടം. ഇങ്ങോട്ട് വരുമ്പോ കാലും നട്ടറി വീഴ്. അങ്ങനെയും സംഭവിക്കാലോ. എന്റെ പറച്ചിന് കടവും മുത്തപ്പ, രണ്ടു ദിവസം ഈ ജയിലിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കും. ഓരോരോ വിധി നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. യോഗം അല്ലാതെ എന്തു പറയാനാ? അനുവാദം വേണം. അതൊന്നും അറിയില്ല എമാനെ, ഒരു അത്യാവശ്യ കാര്യാണ്. അറിഞ്ഞില്ലെങ്കിൽ വലിയൊരു പിഴയാവും അത്. അങ്ങനെ പറയരുത്, ഒരു സൗകര്യം ഇല്ലാത്തോണ്ടാണ് അടിയൻ വന്നത്. ഒന്ന് വാതിൽ തുറന്നോ. നിങ്ങൾ പറഞ്ഞാ മനസ്സിലാവില്ല. മര്യാദ പൊക്കോളം, അല്ലെങ്കിൽ കൈന്നോലം മേടിക്കും. എത്ര ദൂരത്തുനിന്ന് അടിയൻ വന്നിരിക്കണത്! എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്റെ ഭഗവതി. Thank you.
നാട്യാണോ പദാണോ ഏതാ മികച്ചതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. കേമായി ഗംഭീരായിരിക്കണു. ആരാ, എന്താ വേണ്ടേ? ആശാനെ കാണാൻ വന്നത്. ആരാ, എവിടുന്നാ? കുറച്ച് ദൂരെ നിന്നാ. കാച്ചാങ്കുറിശി ആശാന്റെ ശിഷ്യത്വം കിട്ടണമെന്ന കൊതി. കഥകളിയിലെ അല്പജ്ഞാനം മുഴുഭ്രാന്താക്കണമെന്ന് തോന്നിത്തുടങ്ങിയിരിക്കണു. അടിയനെ കൈവിടരുത്. മനക്കിലെ കളരിയിൽ അടിയന് കച്ചയമ്മഴക്കും തരണം. ഇതേപ്പം നന്നായേ. എടോ, ഈ പ്രായത്തിലാണോ കഥകളി തുടങ്ങുക? ഇവിടെ അച്ഛാ കളരി തുടങ്ങിയിട്ടേ ഉള്ളൂ. വേണ്ട സൗകര്യങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഉള്ള സൗകര്യമൊക്കെ അടിയന് ധാരാളം. അവിടുത്തെ ശിഷ്യനാവാന്നത് അടിയന്റെ ഭാഗ്യം. താൻ എന്റെ വേഷം കണ്ടിട്ടുണ്ടോ അതൊക്കെ പറയാൻ? വെറും മോഹണ്ടായാ മാത്രം പോരാ. ദൂരെ നിന്ന് ആളുകൾക്കിടയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അടുത്തു വരാൻ പേടിയായിരുന്നു. അണിയറപ്പന്തലിന്റെ ഓല മാറ്റി കുറേ നേരം നോക്കി നിന്നിട്ടുണ്ട്. ദക്ഷൻ, രണ്ടാം ദിവസത്തെ നളൻ, ഉദ്ഭവത്തിലെ രാവണൻ, സുഭദ്രാഹരണത്തിലെ അർജുനൻ, സന്താനഗോപാലത്തിലെ ബ്രാഹ്മണൻ, അംബരീഷ ചരിതത്തിലെ ദുർവാസാവ്, അപ്പോഴൊക്കെ മനസ്സിൽ ഒരുപാട് തവണ നമസ്കരിച്ചിട്ടുണ്ട്. അത് നന്നായി. താൻ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അങ്ങയുടെ സ്വന്തം കേശഭാരത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നിത്യപൂജ നടത്താറുണ്ട്. തന്നെ എനിക്ക് ശരിക്കങ്ങോട്ട് മനസ്സിലായില്ലോ. മനസ്സിലാവാൻ മാത്രമൊന്നുമില്ല, തൊട്ടാ കണ്ണ് ചുമണൊരു തൊട്ടാവാടി, അത്രേ ഉള്ളൂ. ആശാനെ ആശാനെ, ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കാപ്പിയൂടി കഴിഞ്ഞിട്ട് മതി. വന്നയാളോട് വടക്കുറത്തേക്ക് പോരാൻ പറഞ്ഞോളൂ. ആരാച്ചാലും കാപ്പിയും പലഹാരവും കഴിച്ചിട്ട് മതി വർത്താനം. ആരാ ആശാനെ, കളിക്കാരനാ? പഴം ആരാണ്, എവിടുന്നാണെന്നൊക്കെ ചോദിക്കാൻ അന്തർജനെ ഏൽപ്പിച്ചിരിക്കണു. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലാലോ. അതാ ആദ്യമായിട്ടാണ് കിള്ളിക്കുറിശ്ശി മംഗലത്ത്.
മനക്കില് കളരി തുടങ്ങിയെന്നും രാവുണ്യാശാൻ ആദ്യാവസാനം ഇവിടെ ഉണ്ടെന്നും കേട്ടപ്പോ സന്തോഷായി. ആശാന്റെ കീഴില് കുറച്ചുകാലം പഠിക്കണമെന്നുണ്ട്. അതാ എവിടെയാ നാട്? പാലക്കാടിന് ഇത്തിരി തെക്ക് മാറി കാച്ചാൻകുറിശി എന്ന് പറയും. കൊല്ലം കോട്ടിനടുത്താ. അറിയാം, കഴിച്ചോളൂ. ആരൊക്കെയുണ്ട് വീട്ടില്? ആരുമില്ല. അച്ഛനും അമ്മയൊക്കെ നേരത്തെ പോയി. ഒറ്റത്തടിയാ. ദാരിദ്ര്യവും അലച്ചിലും കൊണ്ട് കല്യാണം കഴിക്കാനൊന്നും സമയവും കിട്ടിയില്ല. ആ, അതൊരു കണക്കിന് നന്നായി. അതെന്തേ നന്നായി? അതോ കഥകളിയിലാ കമ്പം ലേ? അതെ, അവിടെ അടുത്തൊരു കളരിയില് കുറച്ചുകാലം ചൊല്ലിയാടി. ഓ, പഴം ഭാഗ്യവാനാണ്. അന്തർജനം നടത്തുന്ന ഈ കളരിയിൽ എത്താൻ കഴിഞ്ഞല്ലോ. പക്ഷേ ആശാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആശാൻ പറയും. ഒന്ന് തൊഴാൻ. ആ ശബ്ദമാധുര്യത്തോട് ആശാനോട് ഒന്ന് ശുപാർശ ചെയ്യണമെന്ന് അപേക്ഷിക്കാൻ. എന്തായി കാണിക്കുന്നത്? കയ്യങ്ങട് നേരെ വെക്കുക. വൃത്തിയായിട്ട് അമർന്നിരിക്കേ. കാലകത്ത ആ എന്താ താൻ അവിടെ നിൽക്കണേ? ഇങ്ങോട്ട് വരിക. ഇനി കുട്ടിയോട് കുറച്ച് വിശ്രമിക്ക. താൻ കുറച്ച് പഠിച്ചു എന്നല്ലേ പറയണേ? ഒന്ന് ആടി കാണിക്കുക. കറകളഞ്ഞ ഒരു പഠിത്തമൊന്നും ഉണ്ടായിട്ടില്ല. പൊറുക്കണം. ദക്ഷിണ വയ്ക്കാൻ ഒന്നുമില്ല. മുഴു ദാരിദ്ര്യമാണ്. കുറെ കാലമായിട്ട് കരച്ചിൽ മാത്രമേ ഉള്ളൂ. നിഴലായിട്ട് മോഹം ഒട്ടങ്ങട അടങ്ങണമില്ല. മോഹം അടങ്ങരുത്, അടങ്ങിയാ തീർന്നു. എത്ര ചെയ്താലും ഇതല്ല ഇതല്ല, ഇതിനപ്പുറം എന്തോ ഉണ്ട് എന്ന് തോന്നാത്തവൻ കലാകാരനല്ല. നന്നായിട്ട് വരും. ആട്
അസലായിരിക്കണം. ആ നല്ല പുട്ടും പപ്പടവും പഴമൊക്കെ ഉണ്ട്, എടുത്താലോ? വേണ്ട. ഓ ആയിക്കോട്ടെ. നിങ്ങളെ ഇവിടെ ഇതിനു മുമ്പ് ഇങ്ങും കണ്ടിട്ടില്ലല്ലോ. പാലക്കാട് നിന്ന് കുറച്ച് തെക്കാണ് ദേശം, ഇവിടെ മനക്കിൽ വന്നതാ. കഥകളിക്കാരനാ? അതെ, ആശാന്റെ കീഴിൽ പഠിക്കാൻ വന്നതാ. കിള്ളിക്കുറിച്ചി മംഗലത്തെ കളരി തുടങ്ങിയ പിന്നെ എവിടുന്നൊക്കെയാ ആളുകൾ വരണേ? അല്ല, എവിടെ താമസം? കൂട്ടുപാതയ്ക്ക് അടുത്ത് ഒരു പീടിക മുറി കിട്ടിയിട്ടുണ്ട് തൽക്കാലം. ആ നിങ്ങള് നായരോ നമ്പ്യാരോ മേനോനൊക്കെ ആണല്ലോ അല്ലേ? കണ്ടപ്പോ തോന്നി അതാ അകത്ത് കയറ്റിയിരിക്കുന്നത്. പോവാ, പോ പോ. നമ്മുടെ ആശാനെ കുറിച്ചും പുറത്തൊക്കെ നല്ല മതിപ്പല്ലേ? അല്ലാതെ ഇപ്പൊ ഇയാൾ അന്വേഷിച്ചു വരുവോ? നമ്മുടെ നാട്ടില് കലാകാരന്മാരല്ലാത്തവര് ആരാടാ ഗോപാല? നമ്പ്യാർമാരുടെ ആ കൂത്തും ആ കൂടിയാട്ടവും നായരിച്ചികളുടെ ആ മോഹിനിയാട്ടം, ചെണ്ട, മിഴാവ്, മദ്ദളം, ഹൈ, എന്താ ഈ നാട്? അല്ല, നിങ്ങളും പാടാറില്ലേന്നും. ചായക്കടക്കാരനായത് ദുര്യോഗം, സ്വപ്നത്തെ നിങ്ങള് പാട്ടുകാരൻ നെടുങ്ങാടി അല്ലേന്നും. ആ അതും ശരിയാ, നിങ്ങളൊന്ന് പാടി. ഓ ആയിക്കോട്ടെ. മൗലിയുടെ മറിവ ആർക്കി തറിയ അപരാധം. അല്ല കുഞ്ഞുണ്ണിയെ, താനെന്താ ഇവിടെ തന്നെ ഇരുന്നത്? ദീപാരാധന തൊഴുതില്ലേ? തൊഴുതു. ഇന്ന് ഇത്തിരി നേതിച്ചോറ് അധികം കിട്ടി, കുറച്ച് കൊണ്ടുപോണോ? ഏയ് വേണ്ട. തനിക്ക് മനക്കിലെ വാസം നന്നായി ബോധിച്ചു എന്ന് തോന്നണു ഇല്ലേ? ഒന്നിനും ഒരു കുറവുമില്ല. ആശാനും കളരിയും എൻ്റെ ഭാഗ്യം തന്നെയാണ്. മുൻശുണ്ടിക്കാരനായ ആശാൻ എന്നെപ്പോലെ ഒരാളെ ശിഷ്യനായി കൊണ്ടു നടക്കുന്നത് തന്നെ ഭാഗ്യം. ഹായ്, തനിക്ക് എന്താടോ ഒരു കുറവ്? ആശാനെ പോലെ തന്നെ പതുക്കെ ഒരു കേശഭാരം തനിക്കും വേണം. അയ്യോ, ഞാനതിനൊന്നും ആയിട്ടില്ല. ആശാൻ എവിടെ, ഞാനെവിടെ? നാളെത്തിരി വലിയ പാത്രം കൊണ്ടുവരണം, നാലഞ്ച് വിരുന്നുകാരുണ്ടേ. കുഞ്ഞുണ്ണി, എന്നാ യാത്രയില്ല കേട്ടോ. ആ കുഞ്ഞുണ്ണി, അതെ, ഞാൻ വെള്ളിനേഴ് വരെ ഒന്ന് പോവാ. കുഞ്ഞുട്ടിക്ക് തീരെ സുഖമില്ല, ഇത്തിരി നേരത്തെ ഇങ്ങോട്ട് എത്തിയാലേ വൈദ്യരെ കണ്ട് കഷായം മേടിക്കാൻ വയ്ക്കൂ. ഒറ്റ കുട്ടിയാണേ, അവക്കെന്തെങ്കിലും വന്നാ സൈക്കിളിൽ എനിക്ക്, അവക്ക് ഇത്തിരി ചീരാപ്പ് വന്നാ പോലും എന്റെ നെഞ്ചങ്ങോട്ട് നേറും. ഇവിടുന്ന് ഇപ്പോ കുറെ ദൂരമുണ്ടോ? തോണി കിട്ടുകയാണെങ്കിൽ ഒരു രണ്ട് രണ്ടര നാഴികോട് അങ്ങോട്ട് എത്തും. ആശാൻ നാളെ തന്നെ എത്തുമല്ലോ അല്ലേ? എത്തും. പിന്നെ നാളെ താൻ നാർത്ത കളരിയിലേക്ക് അങ്ങോട്ട് എത്തുക. കുട്ടികളൊക്കെ ഒച്ചനൊക്കെ പഠിപ്പിക്കുമ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് എത്തും. താനൊരു വലിയ ആളാവും. കണ്ണും മെയ്യും കൈയും ഈശ്വരൻ അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. കയ്യെത്തുന്നോടത്ത് മനസ്സെത്തുക, അങ്ങനെയല്ലേ പ്രമാണം. നളൻ, അർജുനൻ, ഇതൊക്കെ കെട്ടാറാവുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. ആശാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് വേണ്ടോളുണ്ട്. താനത് കണ്ടില്ല എന്നടിക്കാതിരുന്നാ മാത്രം മതി. കുരുത്തം അതെന്നെയാ വേണ്ടത്. തലയിൽ മുടിവെച്ചാ കഴിഞ്ഞില്ലേ മനുഷ്യജന്മം, പിന്നെ ആരാ കഥാപാത്രം? ഭാഗ്യം വേണം, പിന്നെ സാക്ഷാൽ ഈശ്വരൻ്റെ അനുഗ്രഹവും. കാലിടറിയാ തീർന്നില്ലേ ഈ ജന്മവും വരും ജന്മവും.
താൻ നന്നായിട്ട് വരും കുട്ടിയെ. നാ യാത്ര ഇല്ല, എല്ലാം പറഞ്ഞ പോലെ. ശരി ആശാനെ. നന്ദി.